راتريل علم سمساري كندو سمندي جي نا باب نارتا أه؟ حدثنا سعيد بن غفير قال حدثني الليس قال حدثني عبد الرحمن بن خالد بن مسافر أن ابن شهاب أن سالم و أبي بكر بن سليمان بن أبي حثما أن عبد الله بن عمر قال صلى بنا النبي صلى الله عليه وسلم العشاء في آخر حياته فلما سلم قام قال أَرَأَيْتَكُمْ لَيْلَتَكُمْ هَذِهِ فَإِنَّ رَأْسَ مئات سَنَةٍ مِّنْهَا لَا يَبَقَى ممن هو عَلَى ظهر الأرض أَحَدٍ عبدالله <تصحيح> بن عمر رضي الله عنه قال 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 بنا قال قال الله الله قال صلى الله عليه وسلم صلى. صلى... أرتم. അന്നബിയുല്ലാസ്ല ഞങ്ങളെയും കൂട്ടി നിസ്കരിച്ചു അനബി സ്വല്ലാ വസ്ലം നബിസ്ലം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇമാമായി നബിസ്ല നിസ്കരിച്ചു അൽ ആ ഷാ ആഷാന്ന് പറഞ്ഞാല് അങ്ങനെ പറയും കാണുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകൾ സൊല്ല എന്നാണ് സൊലാ ലന ഞങ്ങൾക്ക് നിസ്കരിച്ചു ഞങ്ങൾക്ക് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് ഈ ഭാഗത്ത് അല്ലാതെ അല്ലല്ലോ സഹപാക്കൾക്കല്ലോ വിബാത്ത് അല്ലെങ്കിൽ അള്ളഹക്കുള്ളാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇമാമായിസ്കരിച്ചു എന്നുള്ള ഞങ്ങൾക്ക് ഇമാമായി ഇമാമായിസ്കരിച്ചു ഏഹ് അങ്ങനെ നബിസുലു സ്വല്ലാം വീട്ടിയപ്പോൾ എന്നിട്ട് എന്ത് പറഞ്ഞു ഫക്കാൽ എന്നിട്ട് നബിസുലഹുസ്വലമ പറഞ്ഞു എന്തു പറഞ്ഞു അറ ഐ എന്നുള്ളത് ഇവിടെ അഹ്ബിറൂനി എന്നുള്ള അർത്ഥത്തിലാണ് അഹ്ബിറൂനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ നിങ്ങൾക്ക് അറിയുമോ ലെയ് ലത്തക്കും നിങ്ങളുടെ രാത്രി ഈ രാത്രി അർത്ഥം ഈ രാത്രി രാത്രി ചോദിക്കുന്ന വാക്കിന്റെ അർത്ഥം മാത്രം നിങ്ങളുടെ ഈ രാത്രി ഈ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ രാത്രി ഈ അപ്പൊ നിങ്ങളുടെ ഈ രാത്രി അപ്പഴാ വരിക കേട്ടോ അർത്ഥം അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം അല്ലാതെ വെദ് കാണാൻ പാടാൻ എന്ന് പറഞ്ഞാല് വർഷം അപ്പൊ ഇവിടെ മുതൽ ഇന്ന് മുതൽ ഈ രാത്രി മുതൽ നൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ നബിസ് അള്ളു വസ്ലമായ ഇഷാ നിസ്കാരം നിസ്കരിച്ചില്ലേ അവരുടെ കൂടെ അബ്ദുല്ലാഹിബിന് ഉമർ റിയാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് സുഹാബി അപ്പൊ നബിസുല്ലാൻ വല്ലമാ ഒരു ദിവസം ഇഷാ നിസ്കാരം ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചു ഈ ആഹരി ഹയാത്ത് ഹി നബിസ്ലമിന്റെ ജീവിതാന്ത്യത്തിൽ മരിക്കാൻ കാലത്ത് മരിക്കാർ അതിന്റെ അധികം കാലം കഴിയാതെ നബ്സൂള്ള്ഹി വലിന്റെ മരിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോൾ നബിസ്വല്ലാ അലി വല എന്ത് ചെയ്തിട്ടുണ്ട് നബ്ലു വസ്ലിന് സലാം വീട്ടിയ ശേഷം വിഷാസ്കാരത്തിന് ഇമാമെന്ന് സലാം വീട്ടി കാരം കഴിഞ്ഞു എണീറ്റ് എന്നിട്ട് പറഞ്ഞു എന്ത് ഇത് മുതൽ ഈ രാത്രി മുതൽ നൂറ് വർഷം കഴിയുമ്പോൾ

എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു മരിച്ചുപോകുന്നർത്ഥം ഇന്നിപ്പം നിലവിലുള്ള ആൾക്കാരൊക്കെ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം ഏഹ് ഇനി കൗലുഹു ഫത്തഹുൽ ബാരിയിൽ ഇങ്ങനെ അതിൻ്റെ ഷറഹിൽ പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം സ്ഥലത്ത് സംബന്ധിച്ച ചർച്ചയൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാം കൗലുഹു ാഹുലം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ആരുടെ വാക്ക് അബ്ദുല്ലാഹിബിനുഹു അൻഹു ആണല്ലോ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അല്ലേ അവരിൽ നിന്നിങ്ങനെ വന്ന് ലാസ്റ്റ് ബുഹാരിയൻ അല്ലേ മാം ബുഹാരി അപ്പം അപ്പൊ ജാബിർഹുന്റെ റിപ്പോർട്ടിൽ ായിട്ട് നിർണിതമായിട്ട് വന്നിട്ടുണ്ട് മൊക്കയ്യതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അതായത് നബി അലൈഹി വസല്ലമയുടെ ജീവിതാന്ത്യ ഘട്ടത്തിൽ മരിക്കാൻ കാലത്താണ് ഈ സംഭവം എന്ന് പറഞ്ഞില്ലേ അപ്പൊ എപ്പോഴായിരുന്നു അതെന്ന് വ്യക്തമായിട്ട് ജാബിർ അള്ളാഹുവിൻ്റെ ഒറ്റ റിപ്പോർട്ടിൽ ഉണ്ട് അന്നദാലിക്ക അതായിരുന്നു കാന കപില അന്നതാലിക്കാമത് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നബി സുല്ലാഹു അല്ലെ മരണത്തിൻ്റെ കപിലേ ഒരു മാസം മുമ്പ് ആയിരുന്നു ഈ സംഭവം നടന്നത് എന്ന് ജാബിർ റിപ്പോർട്ടിൽ ഉണ്ട് പറഞ്ഞത് അഹ് ബിറൂനി നിങ്ങൾക്കറിയാമോ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന അർത്ഥത്തിലാണ് അതായത് തുടങ്ങുന്ന ഒരു ആയത് ഏർ ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരായത്ത് ഏ അത് സൂറത്തിൽ ആമിലുള്ളതാണ് ഇനി നമുക്ക് ആ സൂറത്തിൽ അന് ആമിലെ നാൽപ്പത് നാൽപ്പത്തൊന്നാമത്തായ നാൽപ്പതാമത്തായതിലാണ് തുടങ്ങുന്നത് അതിനൊരു ചേർന്ന് വരുന്ന ആയത്ത് കൂടെ നോക്കാം ബില്ലാഹി റജീം بسم الله الرحمن الرحيم قل ارايتكم ان اتاكم عذاب الله او اتتكم الساعه او اتتكم الساعه اغير الله تدعون اغير الله تدعون ان كنتم صادقين തങ്ങൾ ആളുകളോട് ജനങ്ങളോട് പറയുക ആ തും അതാബുല്ലോ അള്ളാഹു ഇന്റെ അതാബ് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ എന്ന് അന്ത്യസമയം ഇവിടെ അന്ത്യസമയം ഒരാളുടെ അന്ത്യസമയം ഓരോ വ്യക്തിക്കും ഒരു അസാഹത്തല്ല ഈ ലോകത്തിന് ഒരു അസാഹത്തുണ്ട് അല്ലേ അതാണ് അന്ത്യനാൾ ഇവിടെ ഒരു വ്യക്തിക്കുള്ള അസാഹത്ത് ഒരു വ്യക്തിയുടെയും അന്ത്യദിനം വന്നെത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വിളിക്കുമോ നിങ്ങൾ അള്ളാഹുവിനെയോടല്ലാതെ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പല ആളുകളെ വിളിക്കുന്നുണ്ടല്ലോ പല ആളുകൾക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ലഭ്യമാർക്ക് ബാധിച്ചു ബംബങ്ങൾക്ക് ചെയ്യുന്നു നിങ്ങൾ ഔലിയാക്കൾക്കെ ചെയ്യുന്നു ഔലിയാക്കളോട് ദ്വാ ചെയ്യുന്നു ഇങ്ങനെ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങൾക്ക് അന്ത്യനിമിഷം വന്നെത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ശിക്ഷ വരുമ്പോൾ നിങ്ങൾ വലിയൊരു ആപകത്തിൽ അകപ്പെടുമ്പോൾ അപ്പൊ നിങ്ങൾ ആരെ വിളിക്കളിക്കണേ അള്ളാ രക്ഷിക്കണേ ഇനി മാത്രമേ ഇനി ഇനി മാത്രമേ ഉള്ളൂ അപ്പൊ അള്ളാഹുവിനെ തന്നെ ഉള്ളൂ അല്ലെങ്കിൽ അള്ളാഹുവാൻ രക്ഷിക്കാം അല്ലേ പക്ഷേ അടുത്ത മാത്രം മാത്രം നിന്നെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നത് തന്നെയാണ് അർത്ഥം പറഞ്ഞാൽ ശരിയാണ് ഒന്ന് ഉറക്കം പറയാനാ പറഞ്ഞത് ഇയാക്കനാബു

നമ്മൾ മാത്രം 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 ഇയാന ഇയായ ഇയായ നിന്നെ അവനെ ഇയാഹു നിങ്ങൾ വിളിക്കുന്നത് ആരെ മാത്രമായിരിക്കും അപ്പൊ അള്ളാഹുനെ മാത്രമേ നിങ്ങൾ വിളിക്കുള്ളൂ അപ്പൊ നിങ്ങൾ ആരെ മാത്രം വിളിക്കു നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുനല്ലാത്തവരുടെ ദ്വാര ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ അത് തുറബി ആക്കിത്തരും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെ റിലീഫ് ആക്കിത്തരും നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് കഷഫ് അവൻ ഉണ്ടാക്കിത്തരും ഏഹ് മനസ്സിലായില്ല അതിൽ നിന്നൊക്കെ അവൻ നിങ്ങളെ മുക്തനാക്കും ഇൻഷൻ സൗനമാൻ അവനെ മാത്രം നിങ്ങൾ വിളിക്കുകയുള്ളു അപ്പോൾ മറന്നു മറന്നുസൗന നിങ്ങൾ മറക്കും നിങ്ങൾ അള്ളാഹുവിൽ ഒരാക്കെയാണോ ഏഹ് നിങ്ങൾ ആരെയോടൊക്കെയാണോ അള്ളാഹുവിനെ പങ്കാളികളായി കൽപ്പിച്ചിരുന്നത് ആരെയൊക്കെയാണോ അവരെയൊക്കെ നിങ്ങൾ മറന്നു പോകും നിങ്ങൾ ബിംബങ്ങളെ ഏഹ് നിങ്ങൾ മഹാന്മാരെ മഹാന്മാരോടൊക്കെ ചെയ്തിരുന്നത് മഹാന്മാരെ ചെയ്തിരുന്നത് അതൊക്കെ നിങ്ങൾ മറന്നു പോകും ഏഹ് അപ്പൊ നിങ്ങൾ ആർക്ക് ആരാ വിളിക്കും അപ്പൊ അള്ളാഹുവിനെ വിളിക്കും എന്ന് പറയുന്ന ഒരു ആയതാണ് അവിടെ നമ്മൾ പറഞ്ഞ എന്താണ് എന്ന് ുംറായിത്തക്കും ഇവിടെ അർത്ഥം എന്താണ് അഹ് ബിറൂനി നിങ്ങളും എന്നോടൊന്ന് പറഞ്ഞു തരൂ എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചെന്ന് പറയാനും പറഞ്ഞത് ഫൽ ബാരിത്തക്കും എന്നുള്ള ഭാഗം ഉള്ളൂ പിന്നെ അത് കൊടുത്തിരിക്കാണ് കാരണം ആ ആയത്താണ് ആയത് നമ്മളൊന്ന് പറഞ്ഞാൽ ഖണ്ഡം മാത്രമാണ് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് പൂർണ്ണ ആയിട്ട് പറഞ്ഞുതന്നു ഇനി ഇന്ന എന്ന് പറഞ്ഞാൽ ഈ രാത്രി മുതൽ ഇനി ഇവിടെ നിങ്ങോട്ട് നൂറ് വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ അർത്ഥം ഇന്നത്തെ രാത്രി നബി പറഞ്ഞ രാത്രി അവിടെ മുതൽ ഇനി നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ എന്ന് അർത്ഥം ഇനി

അല്ലീഹും വഅന്ന മൻ തഖദ്ദമ മിനൽ ഉമമി ലിയജ്തഹിദു ഫിൽ ഇബാദ ഇനി ഇബ്നു ബത്വാൽ ഈ ഹദീസിന്റെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ രാത്രി മുതൽ ഇനി നൂറ് വർഷം കഴിയുമ്പോൾ ഇപ്പൊ ഭൂമിയിലുള്ള ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല

ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സമൂഹം ഈ തലമുറ അപ്പോൾ അവര് അവർക്ക് ഷോർട്ടായിട്ടുള്ള ആയുസുള്ളതാണ് ഉപദേശിച്ചു അവരോട് എന്താണ് ഷോർട്ടാക്കി അല്ലേ നാലരക്കാത്ത നമസ്കാരം യാത്രകളിൽ രണ്ടര കാത്ത് നിസ്കരിക്കാം അല്ലേ

ആ മുമ്പ് കഴിഞ്ഞു പോയ പോയറ പിന്നീടുള്ള അപ്പോൾ മുൻ കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ആർ ഏ പോലെ ഒന്നുമല്ല ഈ സമുദായത്തിൻ്റെ വയസ്സ് നബി നബിസു അല്ലാസ്ലയുടെ കാലഘട്ടം അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം ഏഹ് അപ്പം ആ നബീസു അല്ലാസമ്മയുടെ അന്ത്യ അന്ത്യപ്രവാചകൻ അല്ലേ പിന്നെ അതാണ് ലാസ്റ്റ് പ്രവാചകനാണ് അപ്പം നബിയുടെ സമൂഹം നബിയുടെ ഉമ്മത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് എന്താണ് വളരെ ഷോർട്ടാണ് എന്ന് മറ്റുള്ള മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുൻ ഉമ്മത്തുകളെ കഴിഞ്ഞുപോയ കുറേ ഉമ്മത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്ന് നബിസ്മ അവരെ അറിയിക്കുകയാണ് ചെയ്തത് എന്തിനെ അവർ പരിശ്രമിക്കാൻ പരിശ്രമിച്ചു എന്തിൽ പരിശ്രമിക്കാൻ ആരാധനകളിൽ അല്ലാ ലോകം വാരി കൂട്ടാനാണ് ദുന്യാ വാരി അതല്ല ആരാധനകളുടെ കാര്യത്തിൽ അവർ മുന്നോട്ട് വരാൻ പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് പഴയകാല സമുദായങ്ങളൊക്കെ അപേക്ഷിച്ച് നിങ്ങളുടെ വയസ്സുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചോ കൂടുതൽ ബാത്ത് ചെയ്തോ ഉള്ള സമയത്ത് കൂടുതൽ വിഭാഗത്ത് ചെയ്തോ എന്ന് നബിസുല്ലാഹ് സലിമാ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അവർക്ക് ഉപദേശിക്കു നൽകുകയാണ് എന്നാണ് ഇബിൻ ബത്വാൽ എന്നവർ പറയുന്നത് കേട്ടോ ഈ ഹദീസിൻ്റെ വിവക്ഷ അതാണെന്നാണ് കേട്ടോ ഏഹ് ശരി നബിസു അല്ലാഹു സലിമ പറയുന്ന വേറെ ഹദീസിനുണ്ട് ഇന്നു അഴമാറും ഉമ്മീൻ എൻ്റെ സമുദായത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് അറുപതിനും എഴുപതിനും ഇടക്കാണ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മിക്കവാറും ആൾക്കാർ ഒരു അറുപത് എഴുപതിൻ്റെ ഇടയ്ക്ക് വയസ്സുണ്ടാവുകയുള്ളൂ എന്നർത്ഥം അപ്പോഴേക്കും മരിച്ചു പോകും അപ്പം അത്ര ഷോർട്ടാണ് മനുഷ്യന്റെ നമ്മുടെ മുഹമ്മദ് നബി നബിസ്ലമിന്റെ ഉമ്മത്തിന്റെ വയസ്സ് നേരെ പറഞ്ഞത് നൂഹാൻ നബി നൂഹി നബി അലൈഹി വസ്സലാം ഓക്കെ തൊള്ളായിരത്തമ്പത് വർഷം ഒക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ കുറേ വർഷങ്ങൾ ജീവിച്ചിരുന്നവരൊക്കെ അപ്പോൾ അവർക്ക് കൂടുതൽ കാലം ബാധ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ലേലത്തിലൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അല്ലേ ബനു ഇസ്രായേല കാര്യമൊക്കെ പറഞ്ഞപ്പം അവരുടെ എന്നൊരു ആളുണ്ടായിരുന്നു അവർ ഇത്രയും കാലം ആയിരം മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ഇതുകൊണ്ടുള്ള ഉദ്ദേശം അന്ന് രാത്രി ഭൂമിയിലുണ്ടായിരുന്ന ആരും ജീവിക്കുകയില്ല ആ രാത്രിക്ക് ശേഷം എന്ത് ആ കിസറ മി അത്സന നൂറ് വയസ്സിൽ അധികം സവാറും കല്ലവും മൃഹു കബരതാലിക്ക അതിനു മുമ്പ് അയാളുടെ വയസ്സിൽ ചുരുങ്ങിയാലും ശരി ഏ കാരണം ചിലപ്പോൾ അവർ മുമ്പ് വരച്ചു ആകാം എന്നാലും മാക്സിമം നൂറ് വർഷം വരെ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ഇനി വലൈ അതിൽ നിഷേധമില്ല എന്ത് അതായത് ഇതിന് ശേഷം ആ രാത്രിക്ക് ശേഷം ജനിക്കുന്ന ആൾ ആ നൂറ് കഴിഞ്ഞു പോകുന്നുള്ളതിന് ഉണ്ടാവുക ആ നൂറ് വർഷം കഴിഞ്ഞിട്ട് ജീവിക്കുന്നവരുണ്ടാവും അല്ല ആ നൂറ് വർഷം കഴിയുമ്പം കൃത്യമായിട്ട് ആ നൂറ് വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു മനുഷ്യർ ഉണ്ടാവില്ല എന്നുള്ളതല്ല ഏഹ് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടാവില്ല അതിന് ശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് വരാലോ ഉണ്ടാവില്ല അല്ലാഹു ആയാലും അല്ലാഹുവാണ് ഏറ്റവും അറിവുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ബഹത്ത് ആയിട്ടുള്ള ഗവേഷണപരമായ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പം എന്താ പറയുക അല്ലാഹുവായാലും അല്ലാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് പറയും ഇനി എന്ന് പറഞ്ഞിട്ട് സഹീർ ബുഹാരിയുടെ മറ്റൊരു ഷർഹ ഗ്രാഹറുണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ് ബാരി ഇമാം ഫതുഹിൽ ഹജർ അൽ ആ അലാനിയുടെ ആരിയിൽ പറഞ്ഞൊരു ഭാഗം നമ്മൾ പറയണം ഫുൾ അല്ല ഒരു അബിൽ മുറാദിൽ എന്ന പണ്ഡിതൻ പറയുന്നു കിർമാനി എന്നവർ പറയുന്നു എന്ത് ആരി എഴുതിയ പണ്ഡിതൻ ഇമാം പറയാണ് എന്ത് കിർമാനി എന്നവർ പറയുന്നു അല്ലാതെ അല്ലാതെക്കാരിന്റെ കർത്താവിന്റെ ട്ടോ കിർമാനി എന്നവർ പറയുന്നു എന്ത് തനി ചോദിച്ചാൽ ഒരാൾ ചോദിക്കണം എന്ത് ആര ഈ സാലി ഇസ്ലാമോ സാലിസ്ലാം നബിന്റെ മുമ്പേ കഴിഞ്ഞു പോയില്ലേ എന്നിട്ട് ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടു അവിടെ ജീവിക്കുന്നുണ്ടല്ലോ അപ്പം ഈസാല ഇസ്ലാം ജീവിക്കണില്ലേ നബി പറഞ്ഞ ആ ഡേറ്റ് മുതൽ നൂറ് വർഷം കഴിയുമ്പോഴുള്ള എല്ലാ മനുഷ്യന്മാരും ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ മനുഷ്യൻ എല്ലാവരും അലാ ദുഹ്റി എന്ന് പറഞ്ഞിട്ട് അല്ലേ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈസാ അലെ ഇസ്ലാം മരിച്ചു പോകുമല്ലോ ഏ ആ പിരീഡിൽ അല്ലേ അപ്പോൾ പിന്നെ ഈസാല് ഇസ്ലാമിൻ്റെ കാര്യമോ ഇന്ന് ഒരാൾ സംശയം ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ് ഇസാ അലൈഹി ഇസ്ലാം ഫഹുലാർ ബൽഫിസ്ല ഇസാല ഇസ്ലാം ജീ എവിടെയാണ് ജീവിക്കണത് ഭൂമിയിലാണോ അല്ല ഭൂമിയില ജീവിതം കഴിഞ്ഞു എവിടേക്ക് പോയി ആകാശത്ത് പോയി ആകാശത്ത് ഉടലോടെ ജീവിക്കാം അല്ലേ ഉടലോടെ ഉയർത്തപ്പെട്ടു ഇനി ഫൈൻ ഫമാ അല്ലേ ഇബിലീസ് ഇബിലീസിന്റെ കാര്യം ആണെങ്കിൽ ഇവിടെ ക്യാമനാൾ വരെ ഉണ്ടല്ലോ നിർന്നിമി ക്രിയാമനാൾ വരെ നമ്മളെ വഴിപെടുപ്പിക്കാനായിട്ടിവിടെ ഉണ്ട് അല്ലേ അപ്പൊ ഇബിലീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനുള്ള മറുപടി എന്താ ഇല്ലാറുണ്ട് അവൻ ഭൂമിയിലല്ല ഏഹ് ഹവാ അവൻ ഇങ്ങനെ അന്തരീക്ഷത്തിലാണ് ഏഹ് അല്ലെങ്കിൽ ധീരാ എന്ന് അല്ലെങ്കിൽ ഇവിടെ മനുഷ്യനാണ് ഉദ്ദേശം അള്ളാഹു ഇവിടെ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് എന്നതാണ് ഉദ്ദേശം അടുത്ത് വേറെ കൊലത്തു ഇനി ഞാൻ പറയുന്നു ആര് പറയുന്നു ഞാനോ ആര് പറയുന്നു കുന്ദുൽഖാരിന്റെ കർത്താവും ഫത്തുൽ ഭാരിയല്ല നമ്മൾ പറയുന്നത് ഇപ്പം പറയുന്നു എന്ത് അലൈസ് مراده صلى الله عليه وسلم من من هو على ظهر الأرض أمته أمته والقرائن تدل على ذلك منها قوله أرأيتكم ليلتكم هذه وكل من على وجه الأرض من المسلمين والكفار أمته أمته أما المسلمون فإنهم أمة إجابة وأما الكفار فإنهم أمة دعوة والعيسى والخضر عليه السلام ليس داخلين في الأمة وأما الشيطان فإنه ليس من بني آدم إني عند القارئ إنك أرتاب بريانه ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് ഇതൊന്നും ശരിയല്ല ഏത് ഈ കിർമാനി പറഞ്ഞ അഭിപ്രായത്തോട് ആര് യോജിക്കുന്നില്ല ഇന്ധത്തിൽ കാര്യ കർത്താവ് യോജിക്കുന്നില്ല എന്ത് ഇന്ധത്തിൽ കാര്യയിലെ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം കിർമാനിയുടെ അഭിപ്രായം ആദ്യം എന്നിട്ട് പറയാണ് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താണ് കാരണം പറയുന്നുണ്ട് ഇവിടെ ഈസാല ഇസ്ലാമോ ഇബ്ലീസോ നല്ല ഉദ്ദേശം ഇവിടെ ഉദ്ദേശം എന്താണ് ഭൂമുഖത്ത് അന്നുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നബിയുടെ ഉമ്മത്താണ് ഉദ്ദേശം കാരണം ആ റായ്ത്തക്കും ലൈലത്തക്കും മാതി നിങ്ങളുടെ ഈ രാത്രി ഏഹ് നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമോ എന്നാണല്ലോ ചോദിച്ചത് ഏഹ് അത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങളുടെ ഈ രാത്രി അറിയുമ്പോൾ അപ്പം ആരാണ് നബിയുടെ ഉമ്മത്തിനാണ് ഉദ്ദേശിച്ചത് ഇനി എന്ന് പറഞ്ഞാൽ ആരാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മിരൽ മുസ്ലിമീലവൽ കുഫ്ഫാർ മുസ്ലിങ്ങളിൽ നിന്നും ഉള്ള ഉമ്മത്തുണ്ട് കുഫ്ഫാറുകളിൽ നിന്നും അമ്മത്തുണ്ട് അപ്പം നബിയുടെ ഉമ്മത്തെന്ന് പറഞ്ഞാൽ വെറും മുസ്ലിങ്ങൾ മാത്രമല്ല നബിയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നബി അന്ത്യനബിയാണ് അന്ത്യപ്രവാചകനാണ് ആ അന്ത്യപ്രവാചകൻ വന്നതോടുകൂടി മറ്റുള്ള പ്രവാചകന്മാരുടെ കൊണ്ടുവന്ന വേദങ്ങളെല്ലാം എന്താണ് അത് അതിന് പിന്നെ പ്രാബല്യമില്ല പിന്നെ അന്ത്യപ്രവാചകന്റെ വേദം സ്വീകരിക്കണം പിന്നെയുള്ളവരൊക്കെ അന്ത്യപ്രവാചകന്റെ ഉമ്മത്താണ് പക്ഷേ രണ്ട് തരത്തിലുള്ള അന്ത്യപ്രവാചകന്റെ ഉമ്മത്ത് നബി സലഹ്ലിസ്ലിയുടെ ഉമ്മത്താണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഫൈനഹും ഉമ്മത്തു ഇജാബ അവർ ഇജാബത്ത് ഉമ്മത്തുൻ ഇജാബ എന്ന് പറയും രണ്ടു തരം ഉമ്മത്തുണ്ട് ലവിക്ക് ഒന്ന് ഉമ്മത്തുൻ ഇജാബ എന്ന് പറഞ്ഞാൽ ഇജാബത്ത് ഉത്തരം പ്രത്യുത്തരം ചെയ്ത ഉമ്മത്ത് എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിൻ്റെ സന്ദേശം ലഭിക്കുണ്ടെന്നപ്പോൾ അത് സ്വീകരിച്ച ഉമ്മത്താണ് ഉമ്മത്തുൻ ഇജാബ ഏഹ് ഇനി ഉമ്മത്തു ദാഴ്വ പ്രബോധിത സമുദായം ദാഴ്വ നടത്തപ്പെടേണ്ട സമുദായം ദാഴ്വത്ത് അവരിലേക്ക് നമ്മൾ ദാഴത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം ഏഹ് ക്രിസ്ത്യാനികൾ മറ്റു സമുദായക്കാർ മതമില്ലാത്തവർ അവരെക്കൊക്കെ ദാഴത്ത് നടത്തണം പ്രബോധം ഇസ്ലാമിക സന്ദേശം എത്തിക്കണം അപ്പോൾ അവരെന്താണ് ഉമ്മത്തു ദാ ആരാണ് ഉമ്മത്തു ദാഴ്വ ഇനി മറ്റൊരു കാര്യം ഐസൈ മുഹദൂർ അലിസ്സലാം അലി വസ്സലാം അവരൊക്കെ അല്ലെസാ ദാഹലീല അവരുടെ അഭിന്തമത്തല്ലല്ലോ ഏഹ് അപ്പോൾ അതിൽ പെടൂല ഹഹദർ അലി ഇസ്ലാം ഭൂമിയിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഷെയ്ത്താന്റെ കാര്യമാണെങ്കിലോ ബനുവാദം പെട്ടാമല്ലോ മനുഷ്യനല്ലല്ലോ ഏഹ് മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് അലൈഹി ഇസ്ലാം ആരാണ് മുസാ അലി ഇസ്ലാമിന്റെ സ്വാഹിബ് അല്ലെ മുസാ ഇസ്ലാം പ്രത്യേക ജ്ഞാനം തേടി പോയ പ്രത്യേക ജ്ഞാനം ഒരു വ്യക്തി ഒരു അബിദ് നമ്മുടെ അബിതുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന മുസാലിസ്ലാമിനെ പറഞ്ഞയച്ചു അല്ലെ അങ്ങനെ പോയ ചരിത്രമൊക്കെ നമ്മൾ ബുഹാരിയിൽ പഠിച്ചിട്ടുണ്ട് സുഹൃത്തിൽ കഹഫിൽ കഴിഞ്ഞു പോയി അല്ലേ പറഞ്ഞിട്ടുണ്ട്